ഹലോ ഗൈസ്, വീണ്ടും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കൊല്ലം ഫിഷ് ലവർ ഓണമെന്റ് ഫിഷ്മാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ഗപ്പീസിനെ, കുറച്ച് ജൂനിയർ സൈസും അതുപോലെ തന്നെ റെഡി ടു സെയിലുമായിട്ട് കുറച്ച് ഫിഷസ് ഇപ്പം നമ്മുടെ ഫാമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെയാണ്, അതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാൽ. പ്ലാറ്റിനം നമ്പർ വരുന്നുണ്ട്, ചൈനീസ് ലൈൻ ഷോർട്ട് ബോഡി വരുന്നതും, അതേപോലെ തന്നെ ഗ്രീൻ ഇയർ വരുന്നതിന്റെ ഹാഫ് മൂൺ വരുന്നതിന്റെ മെയിൽസിനെ സെപ്പറേറ്റ് ചെയ്ത ടൈപ്പാണ്. ഗ്രീൻ ഇയർ വരുന്ന ഏകദേശം 2 മന്ത് കഴിഞ്ഞിട്ടുള്ള, മറ്റേ നമ്മുടെ 3 മന്ത് സ്റ്റേജ് ആയതാണ് ചൈനീസ് ലൈനേജ് ആണ്. പ്ലാറ്റിനം നമ്പർ ചൈനീസ് ലൈനേജിന്റെ മെയിൽസ് ആണ്. ഇപ്പം എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാണ്, ഏകദേശം ജൂനിയർ സ്റ്റേജ് ആണ്, ഒരു അഡൾട്ട് സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇവന്മാർക്ക് ഫുൾ ബോഡി പ്ലാറ്റിനം കവർ ചെയ്യും. വേറെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, വേറെ ഡോർസലിനാണ്, നമ്മുടെ ഫാമിലി ഫിഷസിനെ അറിയാം, നമ്മൾ ഡോർസലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഡോർസല് എപ്പോഴും ഓപ്പൺ ആയിട്ട് എന്താ പറഞ്ഞാൽ വിരിഞ്ഞ് തന്നെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡാർക്ക് ഇയർ ഉണ്ട്, അതുപോലെ തന്നെ ഫുൾ ബോഡി പ്ലാറ്റിനം 100% കവർ ചെയ്ത് വരുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഇവരാണ് നമ്മുടെ പ്ലാറ്റിനം ഡംബ് വരുന്ന ഷോർട്ട് ബോഡി കെപ്പീസ് ആണ്. ചില്ലി മൊസൈക്കിന്റെ കുറച്ച് അഡൽട്ട് ആയിട്ടുള്ള സെയിലുള്ള സ്റ്റേജ് ആണ്. മെയിൽ ഫീമെയിൽ ആണ്, നമ്മുടെ ഹാഫ് മൂൺ വരുന്നതാണ് ഇവന്മാര്. ഇതിന്റെ പ്രത്യേകത ഇതുപോലെ തന്നെ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ടെയിലും, അതുപോലെ തന്നെ നല്ല ഡീപ്പ് എന്ന് വെച്ചാൽ ഡാർക്ക് കളറുള്ള ഇയറും, അതുപോലെ തന്നെ ബോഡിയിൽ അത്യാവശ്യം പ്ലാറ്റിനം കളറും കവർ ചെയ്ത് വരുന്ന ഹാഫ് മൂൺ ടെയിലും കറക്റ്റ് ആയിട്ടുള്ള പ്രിന്റും ഉള്ള ഇവന്മാരാണ് ചില്ലി മൊസൈക്കിന്റെ. നമ്മുടെ ഫ്ലെമിംഗോ റെഡ് റോസിന്റെ ആണ്. ഇവന്മാരെ സൈഡ് വ്യൂ ആണ് ബെറ്റർ, കാരണം നല്ല ഡോർസിൽ വരുന്ന ഷോർട്ട് ടൈപ്പ് ആയിട്ടുള്ള ഗപ്പീസ് ആണ്. യുവമാരെന്ന് വെച്ചാൽ പ്രത്യേകത ഇതുപോലെ തന്നെ നല്ല ഡാർക്ക് മെറൂൺ കളറിലെ ടെയിലും, അതുപോലെ നല്ല തിക്ക് ആയിട്ടുള്ള ഡോർസിലും വരുന്നത്. ഇവന്മാർ ജൂനിയർ സ്റ്റേജ് ആണ് സൈസ് ആവുന്നത്. നമ്മുടെ യെല്ലോ ടാക്സി സ്നേ സ്കിൻ വരുന്നതിന്റെയാണ്. യുവമാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ബോഡിയിൽ ഒരു പ്ലാറ്റിനം കളർ പ്രിന്റും, അതുപോലെ തന്നെ അതിനകത്ത് സ്നേ സ്കിന്നിന്റെ ഒരു പാറ്റേണും, നല്ല തിക്ക് ടെയിലും നല്ല സൂപ്പർ ഫൈൻ ടെയിലും വരുന്ന ഒരു ഐറ്റം ആണ് സ്നേ സ്കിൻ യെല്ലോ ടാക്സി. വൈഡ് ടെയിൽ പിങ്കുവിന്റെ ആണ്. പിങ്കുവിന്റെ അറിയാമല്ലോ, നമ്മുടെ ഇൻസ്റ്റയിൽ തന്നെ അടിപൊളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ ഫാൻഡേയിൽ വരുന്ന ടൈപ്പും വൈഡ് ടെയിൽ പിങ്കുവിന്റെ ആണ്. ഗോൾഡൻ യെല്ലോ കളറാണ് നമ്മുടെ ടെയിലിന് വരുന്നത്. വേറെ ഒന്നും അറിഞ്ഞാൽ 100% സ്റ്റേബിൾ ആയിട്ടുള്ള ഇമാരെ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇമാരെ കളർ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ബ്ലൂക്കോയുടെ ഐറ്റം ആണ്. ബ്ലൂക്കോയുടെ ഫീമെയിൽസ് മെയിൽസ് അതുപോലെ തന്നെ ഏകദേശം 90% ക്യാപ്പ് സ്റ്റേബിൾ ആയിട്ട് ഇറങ്ങുന്ന ബ്ലൂക്കോയുടെ ഗപ്പീസ് ആണ്. നമ്മുടെ മെറ്റൽ ബ്ലൂവിന്റെ മെയിൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാണ്. ഇതും അതുപോലെ തന്നെ ടെയിലിനകത്ത് വേറെ പ്രിന്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡാർക്ക് ബ്ലൂ കളറും നമുക്ക് അറിയാൻ പറ്റുന്ന ടൈപ്പിലെ മെറ്റൽ ബ്ലൂവിന്റെ കുട്ടികളാണ്. ഇത് നമ്മുടെ പ്ലാറ്റിനം നേരത്തെ കാണിച്ചതിന്റെ കുറച്ചുകൂടി അഡൽട്ട് സ്റ്റേജ് ആണ്. നമ്മുടെ ചൈനീസ് ലൈനേജ് വരുന്ന പ്ലാറ്റിനം നമ്പർ വരുന്ന കുട്ടികളാണിത്. കുട്ടികളല്ല, ഏകദേശം 3 മന്ത് ഉമ്മ നമ്മൾ മേറ്റ് ചെയ്യിച്ച് സെയിൽ ചെയ്യാനുള്ള ഒരു ഇതിടുകയാണ്. കാരണം മെയിലും ഫീമെയിലും ഒരുപാട് നാളിങ്ങനെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മേറ്റ് ആവില്ല എന്ന് കംപ്ലൈന്റ് വരും. അതുകൊണ്ട് നമ്മൾ മേറ്റ് ചെയ്യിച്ച് സെയിൽ ചെയ്യാനുള്ള ഈ പ്രോസസ്സിന് വേണ്ടി ഒരുമിച്ചിട്ടേക്കുന്ന ഉമ്മാറെ ഫീമെയിലിന്റെ ഒരു സൈസ് കാണിച്ചു തരാം. നമ്മുടെ ഫാമിൽ നിന്ന് എല്ലാ ഐറ്റവും നമ്മൾ മേറ്റ് ചെയ്യിച്ച് മാത്രമേ സെയിൽ ചെയ്യുക. കാരണം എടുക്കുന്നവർക്ക് ഒരു യൂസ് ആവണം, ഇവന്മാരെ കിട്ടാൻ കുറച്ച് പാടാണ്. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഫീമെയിലിനെല്ലാം മേറ്റ് ചെയ്യിച്ചത്. ഇതാണ് അന്മാർ ഫീമെയിൽസ് തന്നെ നല്ല അഡൽട്ട് സൈസും, അതുപോലെ തന്നെ ഇവന്മാരെ മേറ്റ് ചെയ്യിച്ച് എഗ് ലോഡായി ഉറപ്പ് വരുത്തിയിട്ട് സെയിൽ. വൈറ്റ് ഇയർ സാൻഡേയുടെ ഒരു ബാച്ചാണ്, നല്ല ഡംബോ ടൈപ്പ് വരുന്ന വൈറ്റ് ഇയർ സാൻഡേഡ്. പിന്നെ മണ്ടേ നമ്മുടെ ബയോലൂമിനൻസ് എന്ന് പറയുന്ന ആൽഗി വരുന്നുണ്ട്. അതെല്ലാം വെള്ളമെല്ലാം പക്ക കണ്ടീഷനിലാണ് നടക്കുന്നത്. നമ്മുടെ വൈറ്റ് ഇയർ സാൻഡേയുടെ പ്ലാറ്റിനം കോയിയുടെ ഡംബോയർ വരുന്ന ടൈപ്പ് ബാച്ചാണ്. പ്ലാറ്റിനം കോയിയുടെ ഡംബോയർ ഇത് ഇതുപോലെ തന്നെ ഏകദേശം 90% സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈനേജ് ആണ്. നമ്മുടെ ഫുൾ ബ്ലാക്കിന്റെ ആണ്. സോ നമ്മുടെ ഇതാണ് സമുറായി ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ലൈനേജ് ആണ്. സൂപ്പർ ഫൈൻ ഡേയിൽ വരുന്ന ഗപ്പീസ് ആണ്. അത്യാവശ്യം ഡാർക്ക് ബ്ലാക്ക് ആയിട്ടുള്ള അതിന്റെ മെയിൽസിന് സെപ്പറേറ്റ് ചെയ്ത് ടൈപ്പ്. ഇത് നമ്മുടെ ഫുൾ റെഡ് ആണ്. ഫുൾ റെഡിന്റെ നോർമൽ ഫുൾ റെഡ്, നമ്മുടെ ഹൈ ഡോസൽ എന്നൊക്കെ പറയുന്നത്. ഫ്ലവർ ഡോസലല്ല, ഫ്ലവർ ഡോസൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫുൾ റെഡ് നോർമൽ എന്ന് പറയുന്ന ഐറ്റത്തിന്റെ ഒരു ബാച്ചാണ്. ഇത് ഇതേപോലെ തന്നെ മെയിലിനെ ഫീമെയിലെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഗൈസ്, ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാങ്ക് ആണ്. ഇതിനകത്ത് കുറച്ച് വെയിൽറ്റൈൽ സീബ്രാസും അതിന്റെ തന്നെ ബ്ലൂ കളറും ലീഫ് ഗ്രീനും, അങ്ങനെ ഇത് നമുക്ക് ജസ്റ്റ് എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാങ്ക് ആയിട്ട് നോക്കുന്നത് ക്ലിയറൻസ് സെയിലിന് വേണ്ടി ഇട്ടേക്കുന്ന ഐറ്റമാണ്. ഇത് ജസ്റ്റ് നല്ല വെയിറ്റ് കുറവാണ് ഇവന്മാർ വരുന്നത്. ക്ലിയറൻസിന് വേണ്ടി ഇട്ടേക്കുന്ന കുറച്ച് വെയിൽറ്റൈൽ സീബ്രാസ് ആണ്. ഗൈസ്, ബാക്കിയുള്ള സെക്ഷൻസ് എല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇതേപോലെ തന്നെ മെയിലും ഫീമെയിലും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് കുട്ടികളാണ്. ഇതിനകത്ത് നമ്മുടെ ഡാർക്ക് പർപ്പിൾ ആണ്. ഇതിനകത്ത് നമ്മുടെ എച്ച് പി റെഡ് റോസും ആണ്. ബയോലൂമിനസ് കിടക്കുന്നതുകൊണ്ട് ഒന്നും കാണാക്കാത്ത അവസ്ഥയാണ്. ഇത് നമ്മുടെ എന്താണ് നമ്മുടെ എച്ച് പി റെഡ് റോസിന്റെ ജൂനിയർ സ്റ്റേജിലെ ഒരു ബാച്ച് ആണ്. നല്ല അത്യാവശ്യം നല്ല ഡാർക്ക് ഡോർസിലും നല്ല ഫ്ലവർ പോലുള്ള ടെയിലും വരുന്ന ഐറ്റമാണ്.
കുറച്ച് ബ്ലാക്കിന്റെ കുട്ടികളാണ്. ഇത് നമ്മുടെ പ്ലാറ്റിനം ഡംബോയറിന്റെ ഒരു ബാച്ചാണ്. ഇതിനകത്ത് നമ്മൾ കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇട്ടേക്കുന്നതാണ്. ഇതിനകത്ത് നിന്ന് ഷോർട്ട് ബോഡിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നെ കാണിച്ചതിന്റെ ഒരു ചെറിയൊരു കുട്ടിയുടെ അവിടെ കേട്ടോ, ഷോർട്ട് ബോഡിയാണിത്. ഇവന്റെ തന്നെ ഒരു ഫീമെയിലും ഇതിനകത്തുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം, കിട്ടിയാ കാണിച്ചു തരാം. അതാണ് കിട്ടിയില്ല, പ്ലീസ് അടുത്ത വീഡിയോ കാണിച്ചു തരാം. എന്താണ് നമ്മുടെ പ്ലാറ്റിനം നമ്പറിന്റെ ഹാഫ് മൂൺ വരുന്നതിന്റെ കുട്ടികളാണ്. മെയിൽസിന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഗ്രീൻ എന്താണ് ഗ്രീൻ ഇയർ വരുന്ന നല്ല ഹാഫ് മൂൺ ഡേയിൽ വരുന്നതിന്റെ കുട്ടികളാണ്. ഇത് നമ്മുടെ ഷോർട്ട് ബോഡി ബലൂൺ ഗോയിയുടെ ഒരു ബാച്ചാണ്. നല്ല അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി വരുന്ന അതിന്റെ മെയിൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാണ്. അതിന്റെ ഫീമെയിൽസ് ആണ് ഇവിടെ കിടക്കുന്നത്. ബലൂൺസ് പോലെ നമ്മുടെ വീർത്ത് നമ്മുടെ ബലൂൺ പോലെയൊക്കെ ആ ഒരു ലെവലിന് വരുന്ന ഒരു ഐറ്റം ആണ്. ആൻഡ് ഗൈസ്, ഇത് നമ്മുടെ ഫുൾ റെഡിന്റെ ഫ്ലവർ ഡോർസലിന്റെ വിയറ്റ്നാം ലൈനേജ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ സ്റ്റേജിൽ തന്നെ നമുക്ക് നല്ല ഡോർസലൊക്കെ ഇറങ്ങി വരുന്ന ഒരു ബാച്ചാണ്. അവമാറ ഫീമെയിൽസ് ആണ് ഈ ഡോർസൽ കിടക്കുന്നത്. ഡോർസലൊക്കെ വരുന്ന നല്ല അത്യാവശ്യമായിട്ടും മെയിൽസും ഫീമെയിൽസും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ വലയൊന്നും യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് കൈ വെച്ചാണ് പിടിക്കുന്നതുകൊണ്ടാണ് പാട് കിട്ടിയില്ല ഗൈസ്. ആൻഡ് ഗൈസ്, ഇവമാരി ഇതേപോലെ തന്നെ 2.5 മന്ത് സ്റ്റേജാണ്. ഫീമെയിൽസിന് അത്യാവശ്യം ഡോർസലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു സ്റ്റേജാണ്. കുഞ്ഞാണ് കേട്ടോ, അതുമായിട്ട് ഞാൻ ഇപ്പൊ പിടിച്ചത് 2 മന്ത് സ്റ്റേജ് ആണ്. ഇത് നമ്മുടെ തായ്ലാന്റ് ലൈനേജ് ആണ്. ഇമാരെ പ്രത്യേകം വെച്ചാൽ ചെറിയൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ അമ്മ സൈസായി നല്ല രീതിക്ക് വേറെ വരും. മറ്റേനെക്കാട്ടി ഇരട്ടി ഡോർസിൽ വരുന്ന ഒരു ടൈപ്പാണ്. അമ്മമാരെ ഫീമെയിലാണ് ഇത്, ഫീമെയിൽസ് ആണ് ഈ കിടക്കുന്നത്. ഗൈസ്, ഇത് നമ്മുടെ ജപ്പാൻ ബ്ലൂ ടെയിൽ. ജപ്പാൻ ബ്ലൂ ടെയിൽ അറിയാലോ, പണ്ടേ ഉള്ളൊരു സ്ട്രെയിൻ ആണ്. അതിന്റെ ഏറ്റവും ബെറ്റർ വെർഷൻ ആയിട്ടുള്ള വെർഷൻ നമ്മൾ ഹോൾഡ് ചെയ്തേക്കാണ്. ഇവരെങ്കിലും നമ്മുടെ കയ്യിലെടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല, കാരണം വലിയ ബ്ലൂ കളറൊന്നും നമുക്ക് അറിയാക്കൂ. നമ്മൾ നല്ല ഡാർക്ക് ഷെയ്ഡ് കിടക്കുവാണ്, അടിപൊളി ആയിരിക്കും കാണാൻ. ആൻഡ് ഗൈസ്, നമ്മുടെ മോസ്കോ ബ്ലൂ, നമ്മുടെ ഫാമിലെ ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ഇത്. നമ്മുടെ മോസ്കോ ബ്ലൂവിന്റെ മെയിൽസ് ആണ്. രണ്ട് ടൈപ്പാണ് ഇവമാര് വരുന്നത്. ഒന്ന് നമ്മുടെ ഗ്രീൻ ഇയർ വരുന്നത്, ഗ്രീൻ ഇയർ അല്ല ഗ്രീൻ ഹെഡ്, ഹെഡിലൊരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ എന്താണ് ബ്ലൂ ഷെയ്ഡും വരുന്നത്. രണ്ട് ടൈപ്പാണ് വരുന്നത്. ഇത് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. നോർമൽ ഇവിടെ സൺലൈറ്റ് ഇല്ല, ഏകദേശം 5 മണി 6 മണി സമയമാണ് ഇത്. ജസ്റ്റ് ബ്ലൂ ഷെയ്ഡാണ് അവന്മാര് വരുന്നത്. പിന്നെ ഗൈസ്, ഇതെല്ലാം കുട്ടികളാണ്. ഇതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന ബ്ലാക്കിന്റെ കുറച്ച് കുട്ടികൾ, അതുപോലെ തന്നെ ഇതിലും ബ്ലാക്കിന്റെ കുട്ടികൾ. ഇത് നമ്മുടെ ഒരു മിക്സ് ആണ്, നമ്മളൊരു പുതിയ പരീക്ഷണമാണ്. എന്റെ ഒരു ബാച്ച് കുട്ടികളാണ്. ആൻഡ് ഗൈസ്, ഇത് നമ്മുടെ മോസ്കോ ഗ്രീൻ ആണ്. മോസ്കോ ഗ്രീനിന്റെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആകാനുള്ള ഒരു ബാച്ച് കുട്ടികളാണ് ഈ കിടക്കുന്നത്. ഇത് നമ്മുടെ ബ്ലാക്കിന്റെ കുട്ടികളാണ്. ആൻഡ് ഗൈസ്, പ്ലാറ്റിനം ഗോയുടെ കുട്ടികളാണ് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേജ്. നമ്മുടെ റെഡ് ഇയർ സാൻഡയുടെ കുട്ടികൾ. ആൻഡ് ഗൈസ്, പേരിടുന്നത് ഏത് കുട്ടികൾ വളർന്നു വരുമ്പോൾ അതിന്റെ കളർ റെയാക്കും. ആൻഡ് ഗൈസ്, ഇത് പ്ലാറ്റിനം ഡംബോന്റെ കുട്ടികൾ. ഇത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പ്ലാറ്റിനം ഡംബോന്റെ കുട്ടികൾ. ഇതിനായിട്ട് നമ്മൾ സോഡിറ്റിയിലാണ് ഇട്ടേക്കുന്നത്, അതിന്റെ കുട്ടികളാണ്. ആൻഡ് ഗൈസ്, ഇതിൽ നമ്മുടെ പർപ്പിൾ ബെറിയുടെ കുറച്ച് കുട്ടികളാണ് നടക്കുന്നത്. ആൻഡ് ഗൈസ്, ബ്ലൂ ഗ്രാസ്, ബ്ലൂ ഗ്രാസിന്റെ കുറച്ച് കുട്ടികളാണ് നടക്കുന്നത്. ഇതും നമ്മുടെ ഫ്യൂരി ബ്ലാക്കിന്റെ കുറച്ച് കുട്ടികളാണ് നടക്കുന്നത്. അപ്പൊ ഗൈസ്, ഇത് കുറച്ച് അപ്ഡേഷനും കാര്യമാണ്. ഇതല്ലാതെ കുറച്ച് ഐറ്റങ്ങളും കൂടിയുണ്ട്. നമ്മുടെ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിയി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.